നമ്മൾ രണ്ടാഴ്ച ഈ ലാപ്ടോപ്പ് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് ഒന്ന് ബൂട്ട് ചെയ്യാം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. ബൂട്ട് ചെയ്യാൻ ഇത് ഏകദേശം 5-6 സെക്കൻഡ് ആയിരുന്നു ആദ്യം എടുത്തിരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 സെക്കൻഡോളം എടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് അപ്ലിക്കേഷൻ ഇതിൽ ലോഡ് ചെയ്തിട്ടുണ്ട്, ഗ്രാഫിക്സും കുറച്ച് ഗെയിംസ് ഒക്കെ ആയിട്ട്. ഇപ്പോൾ 10 സെക്കൻഡ് വരും നമ്മുടെ ലോഗിൻ സ്ക്രീൻ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ലോഗിൻ ചെയ്യാണ്. ഇതിൽ അസൂസ് തന്നെ ഇതിൻ്റെ മോഡ് ഡിറ്റക്ട് ചെയ്തിട്ട് അതിനെ ഒപ്റ്റിമൈസ് ചെയ്തിൽ പെർഫോമൻസ് ഓട്ടോ ട്യൂൺ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. മൂവി ആണോ, സീനറി ആണോ, ഗെയിമിംഗ് മോഡാണോ, അതൊക്കെ ഓട്ടോ ഡിറ്റക്ഷൻ ചെയ്ത് ഇത് ആ മോഡിലേക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ പെർഫോമൻസ് മോണിറ്റർ ടാസ്ക് മാനേജർ വെച്ചിട്ട് എടുക്കുകയാണ്. അതിൽ നമുക്ക് രണ്ട് ഗ്രാഫിക്സ് കാർഡുണ്ട്, ഒന്ന് ഇൻ്റലിൻ്റെയും രണ്ട് എൻവിഡയുടെയും. അതിൻ്റെ യൂസേജ് നമുക്ക് കാണാം. എൻവിഡ യൂസ് ചെയ്യുന്നതന്നെ ഇല്ല. സി പി യു ഏകദേശം വലിയ ലോഡൊന്നുമില്ല, ഏകദേശം 18% ഒക്കെ തന്നെയാണ് കാണുന്നത്. പിന്നെ ഡി എക്സ് ഡേ ആക്കി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാ, സി പി യുസ്, i5 സി പി യു ആണ്. പിന്നെ ഇതിൽ മെമ്മറി 16 GB ഉണ്ട്. പലർക്കും ഒരു സംശയം വന്നൊരു കാര്യമാണ്. പിന്നെ രണ്ട് ഡിസ്പ്ലേ കാർഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരെണ്ണം ഇൻ്റല്, പിന്നെ രണ്ടാമത്തത് എൻവിഡയുടെ 4 GB ഡെഡിക്കേറ്റഡ് മെമ്മറിയുള്ള കാർഡാണിത്. അതെ, ഈ ഡീറ്റെയിൽസിൽ കാണാം. ഗെറ്റ് ഫോഴ്സ് GTX കാർഡാണ് ചിപ്പ് ടൈപ്പ്. പിന്നെ നമുക്ക് ഇതിലുള്ളത് ഈ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന് കീബോർഡ് ബാക്ക് ലൈറ്റ് പല കളറിലുണ്ട്, പല മോഡലും ആ ബാക്ക് ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഗെയിമിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് താല്പര്യം ഉണ്ടാവും. പിന്നെ ലോ മോഡിലും പല ഇൻറ്റൻസീവ് ആയിട്ടുള്ള കളറിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറും. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്ററി ഡീറ്റെയിൽസ് നോക്കാം. ഫുൾ ചാർജിൽ ഏകദേശം ഒരു 5 hours 20 minutes ഒക്കെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് ബൈ ഡിഫോൾട്ട് കാണിക്കുന്നത്. സി പി യു ഇൻറ്റൻസീവ് ആയിട്ടുള്ള ടാസ്കുകൾ, അതായത് ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്സ് എഡിറ്റിംഗ്, ഗെയിമിങ്, അങ്ങനെ ഒരുപാട് മെമ്മറി ഒക്കെ യൂസേജ് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 hours 15 minutes ഒക്കെയാണ് നമുക്ക് മാക്സിമം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നോർമൽ വേർഡ് പ്രോസസ്സിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം 5 മണിക്കൂർ അല്ലെങ്കിൽ 5.5 മണിക്കൂറൊക്കെ കിട്ടിയിരുന്നു. പിന്നെ അസൂസിൻ്റെ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഉണ്ട്, നമുക്ക് ഇതിനകത്ത് തന്നെ പ്രോഡക്റ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഡഡ് വാറണ്ടി നമുക്ക് ബൈ ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു അസൂസ് പ്രൊമോഷൻ്റെ വേറൊരു ഇന്ത്യ സൈറ്റുണ്ട് അതിനകത്ത് കയറിയിട്ടാണ് ഞാൻ 2 years എക്സ്റ്റൻഡ് വാറണ്ടി വാങ്ങിച്ചത്. ഏകദേശം 2499 രൂപയ്ക്ക് നമുക്ക് 2 വർഷം അഡീഷണൽ വാറണ്ടി ലഭിക്കും ഈ മോഡലിന്. അസൂസിൻ്റെ അങ്ങനെ കുറച്ച് സ്പെസിഫിക് മോഡലുകൾക്ക് കുറച്ച് ഓഫറുകളുണ്ട്. ഈവൻ സം 1 TB എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് നമുക്ക് ഏകദേശം 2000 രൂപയ്ക്ക് ഇതിൻ്റെ കൂടെ ഈ പ്രൊമോഷനിലായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത് വീണ്ടും അവരുടെ സിസ്റ്റം ഇൻഫർമേഷൻ ഇവരുടെ ആപ്പിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പ്രോസസ്സറും 16 GB മെമ്മറിയും അതുപോലെ ഗ്രാഫിക്സ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് എടുത്തോന്ന് മാത്രം. ഇനിയുള്ളത് ഇതിൻ്റെ ബോക്സിൻ്റെ ഒരു സ്ക്രീനാണ് നമ്മൾ കാണിക്കുന്നത്. അതിൻ്റെ മാനുഫാക്ചറിങ് മന്ത് ആൻഡ് ഇയർ, മാക്സിമം റീറ്റെയിൽ പ്രൈസ്, മോഡൽ നെയിം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിൽ HN256T ആണ്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ സ്റ്റിക്കറിൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ മെമ്മറി, വീഡിയോ മെമ്മറി 4 GB ഡെഡിക്കേറ്റഡ് ഉണ്ട്. ഫുൾ HDയുടെ ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ സ്ക്രീനാണ്, 15.6 സൈസ് ഉള്ളത്. അതുപോലെ 16 GB റാമാണ്, 8 GB രണ്ട് സ്ലോട്ട്. 65,000 എനിക്കിത് നല്ലൊരു ഡീലായിട്ട് തോന്നി. മാർക്കറ്റിൽ ഏകദേശം ഈ കോൺഫിഗറേഷനിലെ ലാപ്ടോപ്പിന് 85,000 പ്രൈസാണ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത്. രണ്ടാഴ്ചത്തെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. ഇനി എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.
താങ്ക് യു.